ഒരു പുതിയ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം നമുക്ക് രണ്ട് നടന്മാർ, രണ്ട് സൂപ്പർ സ്റ്റാർ, ഒരു മെഗാസ്റ്റാറും ഒരു സൂപ്പർ സ്റ്റാറും തമ്മിലുള്ള ഒരു സിനിമ വന്നിരുന്നു. ആ സിനിമയെ കുറിച്ചാണ് നമ്മളിന്ന് ഇന്നത്തെ ചർച്ച, അതിനെ കുറിച്ചാണ്. അപ്പോൾ അതുകൊണ്ട് ആ ചർച്ച നമുക്ക് തുടങ്ങാം, നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സുരേഷ് ഗോപി, മമ്മൂട്ടി സുരേഷ് ഗോപിയും കൂടിയിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, കിങ് ഓഫ് കമ്മീഷണർ. അപ്പോൾ ആ പടം എന്ന് പറഞ്ഞാൽ, കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വലിയൊരു പടമാണ്, ഗംഭീരമായിട്ട് അഭിനയിച്ച മമ്മൂട്ടി ഗംഭീരമായിട്ട് അഭിനയിച്ച ഒരു പടമാണ് അത്. ആ പടത്തിലെ കഥാപാത്രത്തെയും കമ്മീഷണർ എന്ന സിനിമയിലെ കഥാപാത്രത്തെയും ഒത്തൊരുമിച്ച് രഞ്ജിത്ത് പണിക്കർ എഴുതി ഒരു വലിയൊരു മഹാസംഭവമാക്കാം, ഒരു വലിയൊരു ബാഹുബലിയാക്കാം എന്ന് വിചാരിച്ച് ഷാജി കൈലാസ് സംവിധാനം ചെയ്ത ഒരു പടം. ആ പടത്തിലുണ്ടായ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ആ പടത്തോടുകൂടി സുരേഷ് ഗോപിയും മമ്മൂട്ടിയും തമ്മിൽ ഒരുപാട് അകലം വന്നു. അകലം വന്നു എന്നല്ല, അതിൽ അവർ ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വഴക്ക് നടന്നിട്ടുണ്ട്. അതോടുകൂടി രഞ്ജിത്ത് പണിക്കർ ഈ പാനെടുത്ത് നിലത്ത് വെച്ചു. ഞാനിത് തിരക്കഥ എഴുതുന്നില്ല, ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോകുന്ന ഒരു മൂപ്പര് അഭിനയം തുടങ്ങി. അതുപോലെ തന്നെ ഈ സാഹസം, ഇങ്ങനെയുള്ള നടന്മാരെ വെച്ചുകൊണ്ട് ഒരു സാഹസത്തിന് ഞാനും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാജി കൈലാസും ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ മൂപ്പരും കൈകഴി. വിഷയം ഇങ്ങനെയാണ്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രണ്ടു പേരും നല്ല പോലെ അധ്വാനിച്ച് രണ്ട് സിനിമയും ഹിറ്റാക്കിയിട്ടുള്ളതാണ്, കമ്മീഷണറും കിങ്ങും. അപ്പോൾ ഇവരെ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരു സിനിമയിൽ ആക്കി അവിടെ ഒരു ചരിത്രം കുറിക്കാം എന്ന് ഒരു വ്യാമോഹം രഞ്ജിത്ത് പണിക്കർക്കും ഷാജി കൈലാസിനും ഉണ്ടായതാണ് ഈ പ്രശ്നങ്ങളിലെല്ലാം തുടക്കം. കാരണം എന്താണ്, ആ പടം 8 നിലയിലല്ല 16 നിലയിലാണ് പൊട്ടിയത്. രണ്ട് സൂപ്പർ സ്റ്റാറുകളും ഒരു സൂപ്പർ സ്റ്റാറും ഒരു മെഗാസ്റ്റാറും കൂടി അഭിനയിച്ചിട്ട് അത് 16 നിലയിൽ പൊട്ടുക എന്ന് പറഞ്ഞാൽ ഇറക്കിയ കാശിൻ്റെ പകുതി പോലും ആ പടത്തിന് കിട്ടിയില്ല. ഷാജി കൈലാസ് ഔട്ടാവാൻ തന്നെ കാരണം അതാ, കൃത്യസമയത്ത് ആ പടം റിലീസായില്ല, കൃത്യസമയത്ത് ഷൂട്ടിംഗ് തീർന്നില്ല, ഒരുപാട് നീണ്ടുപോയി ഷൂട്ടിംഗ്, ഡൽഹിയിലേക്ക് നടന്ന് ഷൂട്ടിംഗ്, കുറേ രാജ്യങ്ങളിലൊക്കെ ഷൂട്ടിംഗ് ഉണ്ട്. കാരണം ഇതിൻ്റെ തിരക്കഥ മമ്മൂട്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വല്ലൂർ അഭിനയിക്കുന്ന തിരക്കഥ വരെ മൂപ്പര് അന്വേഷിച്ച് അതെങ്ങനെയുണ്ട്, നല്ലതാണോ, എന്താണ് തിരക്കഥ, എന്താണ് കഥ, എന്താണ് അതിൻ്റെ സിറ്റുവേഷൻ അറിയുന്ന ഒരാളാ മമ്മൂട്ടി. അപ്പോൾ മമ്മൂട്ടിയുടെ കിങ് ഹിറ്റായിരിക്കുമ്പോൾ അതിൻ്റെ ഒരു രണ്ടാം ഭാഗമുള്ള നിലയിൽ ഈ കിങ്ങും കമ്മീഷണറും കൂടി ഒരുമിച്ച് വരുമ്പോൾ അതിൻ്റെ തിരക്കഥയിൽ മമ്മൂട്ടി ഒരുപാട് ഇൻവോൾവ് ആയാൽ അതിന് തെറ്റു പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ സുരേഷ് ഗോപിക്ക് നല്ല സമയമായിട്ട് നിൽക്കുന്ന സമയമാണ്, സൂപ്പർ സ്റ്റാറായിട്ട് നിൽക്കുന്ന സമയമാണ്, സ്റ്റാർ വാല്യൂ ഉള്ള സമയമാണ്, സാറ്റലൈറ്റിൽ ആ ലക്ഷങ്ങളും കോടികളും വിലയുള്ള സമയമാണ്. ആ സമയത്ത് ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അതിൻ്റെ തിരക്കഥയിൽ ഫുള്ളായിട്ട് ഇൻവോൾവ് ചെയ്യും സുരേഷ് ഗോപി. രണ്ടുപേരും കുറ്റം പറയാൻ പറ്റില്ല. ഈ രണ്ട് പേരും കൂടിയിട്ട് ഒരുമിച്ച് വരുന്ന സീക്വൻസ് സീൻസുകളും ഒരുമിച്ച് വരുന്ന ഡയലോഗ്സുകളും ഇവർ രണ്ടുപേരും കൂടി മുടിനാലിയുടെ ഇരി പരിശോധിക്കാൻ തുടങ്ങി. അപ്പോൾ പറയും, സുരേഷ് ഗോപി പറഞ്ഞ ഈ ഡയലോഗ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അത് മമ്മൂട്ടി പറയണ ഈ ഡയലോഗ് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല, അതെൻ്റെ ഇമേജിനെ ബാധിക്കും, ഇതെൻ്റെ ഇമേജിനെ ബാധിക്കും. അങ്ങനെ ഒരുപാട് സീക്വൻസ് സീൻസുകൾ രണ്ടാമത് ക്രിയേറ്റ് ചെയ്യേണ്ടി വന്നു. അപ്പോൾ ആ സമയനഷ്ടം കാരണം സുരേഷ് ഗോപി തിരക്കായി, സുരേഷ് ഗോപി വേറെ പടത്തിൽ പോയി, ഇനി ഈ പടത്തിൽ അഭിനയിക്കുന്നില്ല എന്ന് പറഞ്ഞ് മൂപ്പര് മാറി നിന്നു. മമ്മൂട്ടി ആന്റണി വേറെ പടങ്ങളുടെ ഡേറ്റിലേക്ക് പോയി, അല്ലെങ്കിൽ ഒറ്റ ഷെഡ്യൂളും തീരുന്ന പടമാണ് അത്. 2, 3, 4 ചക്ക കുഴയനെ പോലെ കുഴഞ്ഞ് അത് ഈ തിരക്കഥ അന്ന് എഴുതിയിട്ടുള്ള നല്ലൊരു തിരക്കഥ അത് വെട്ടി ചിരുത്തി അങ്ങോട്ട് തിരിച്ച് ഇങ്ങോട്ട് തിരുക്കി ഈ നമ്മുടെ ചീഞ്ഞ ചക്ക മുറിച്ച് ഒരു 16 കഷ്ണമാക്കണ പോലെ ആയി ആ തിരക്കഥ. എന്തിനാ പറയണേ, ഇവരെ രണ്ടുപേരും കൂടി മാനസികമായിട്ട്, മമ്മൂട്ടിയും സുരേഷ് ഗോപിയും കൂടി മാനസികമായിട്ട് അങ്ങോട്ട് അകന്നു. ഇപ്പോൾ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടി ഇവിടെയും വന്നു, എല്ലാവർക്കും വന്നു, നന്നായി സഹകരിക്കുന്നുണ്ട്. ഇപ്പോൾ സുരേഷ് ഗോപിനെ എല്ലാ നടന്മാർക്കും നടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ്. കാരണം എന്താണ്, സുരേഷ് ഗോപിൻ്റെ രാഷ്ട്രീയക്കാരനാണ്. കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഏത് നടന്മാർക്ക് എന്താ പ്രശ്നം വരാമെന്നറിയില്ല. ആ നേരത്ത് ഓടി ചെല്ലാനൊരു അത്താണി ഉള്ളത് സുരേഷ് ഗോപിയാണ്. അപ്പോൾ ആ സുരേഷ് ഗോപിയുടെ കല്യാണത്തിന് നമ്മൾ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് നമ്മൾ എത്തണം, അത് അവരെ നിർബന്ധമാണ്. അതുകൊണ്ടാണ് ഇത്ര താര ബഹുലമായുള്ള ഒരു കല്യാണം ഇവിടെ ആരും നടത്തിയിട്ടില്ല, ഇന്നവരാരും മരിച്ചിട്ട് പോലും ഇത്രയും താരങ്ങൾ ഒരുമിച്ച് വന്നിട്ടില്ല. അങ്ങനെ ഒരു കല്യാണം നടക്കാനുള്ള കാരണം അതാണ്. അല്ലാണ്ട് മമ്മൂട്ടിക്ക് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിയോട് വലിയ ഈ സിനിമയിൽ നിന്ന് പോയപ്പോൾ ഈ സിനിമയിൽ ഉണ്ടായ ഒരു വിഷമം ഇപ്പം മാറിയിട്ടുണ്ടാവും അത്. അല്ലെങ്കിലും മമ്മൂട്ടി അങ്ങനെ
സ്ഥാരിയായിട്ട് ഒരാളോട് ദേഷ്യം കൊണ്ടു നടക്കുന്ന ആളോ, അപ്പുറത്തെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ആൾ വിളിച്ചിട്ട് ആ വിഷമങ്ങളൊക്കെ തീർക്കുന്ന ഒരു നല്ലൊരു വ്യക്തിത്വമാണ് മമ്മൂട്ടിയുടെ. അതുപോലെ തന്നെ സുരേഷ് ഗോപി അങ്ങനെ തന്നെയാണ്. സുരേഷ് ഗോപിക്ക് ഒരാളോടും വ്യക്തിപരമായിട്ടുള്ള ദേഷ്യങ്ങളൊന്നുമില്ല. അപ്പം എന്തെങ്കിലുമൊക്കെ അവരെ ഇമേജിന് വേണ്ടി ബാധിക്കുമ്പോൾ അവരെന്തായാലും രണ്ടുപേരും പ്രതികരിക്കും. ആ പ്രതികരണം മാത്രമാണ് അവിടെ നടന്നുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് ഈ രണ്ടു പേരും കൂടി ഒന്നിച്ച് ഒരു ബാഹുബലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഷാജി കൈലാസിന് ഒരു തെറ്റ് പറ്റിയതാണ്. ഇങ്ങനെയുള്ള നടന്മാരെ യോജിപ്പിക്കുമ്പോൾ അവർക്ക് ഇവർ തമ്മിൽ ഫാസിൽ ചെയ്ത പോലെ ഇവർ തമ്മിൽ സ്നേഹത്തിലുള്ള കഥാപാത്രങ്ങളായിരിക്കണം. ഇവർ തമ്മിൽ ടക്ക് വരാൻ പാടില്ല. അല്ല അവസാനം എന്തുണ്ടായി ആ പടത്തിൽ ഇവർ രണ്ടുപേരും കൂടി അവസാനം വന്നപ്പോൾ കിങ് ആൻഡ് കമ്മീഷനിൽ ഇവർ രണ്ടുപേരും കൂടി യോജിച്ചായി പിന്നെ മറ്റുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പോൾ അതെന്തുണ്ടായി കഥേനെ ബാധിച്ചു. തുടക്കത്തിലല്ല വന്നത്, ഇൻ്റർവെല്ലിൽ കണ്ടപ്പോൾ വേറെ വന്നു. അതുപോലെ ഒന്ന് രണ്ട് മൂന്ന് ഈ കഥ മാറ്റി എഴുതി തിരിച്ചെഴുതി മറിച്ചെഴുതി വരുമ്പോൾ ഏച്ചി കെട്ടി മുഴച്ചിരിക്കുന്ന പറഞ്ഞാൽ കംപ്ലീറ്റ് മുഴച്ചിരിക്കുന്ന ഒരു സംഭവമായിട്ട് മാറി. അന്ന് അതിൽ ഈ മമ്മൂട്ടിക്ക് നല്ല ഡയലോഗുകൾ എന്തെങ്കിലും പറഞ്ഞ് ബലിപ്പിക്കാനുള്ള ഡയലോഗുകളില്ല, കിട്ടിയില്ല. സുരേഷ് ഗോപിക്കും കിട്ടിയില്ല. അങ്ങനെ ഇവർ രണ്ടുപേരും ആ പടത്തിൽ തളർന്നു പോവുകയുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഒരു ഗുണം ഉണ്ടായില്ല. ഇവർക്കും തമ്മിൽ ഒരു സ്പർദ്ധ വളർത്താനും ഒരു വിഷമം വരാനും അതൊരു സിനിമ കാരണമായി. ഇതാണ് അന്നത്തെ സിനിമാ വീക്കിലുകളിലും മറ്റുള്ള കാര്യങ്ങളിലും സിനിമാ ലോകത്തുള്ള ആൾക്കാരൊക്കെ പറഞ്ഞു കേൾക്കുന്നത്. ഇതെല്ലാം സത്യമാണോ നോണയാണോ എന്നൊന്നും നമുക്കറിയില്ല. ഇങ്ങനെ ഒരു വിഷയം ഉണ്ടെന്നുള്ളത് നമ്മൾ വീക്കിലികളും മറ്റുള്ള കാര്യങ്ങളൊക്കെ കണ്ടതാണ് കേട്ടതാണ്. ഇനിയിപ്പോൾ ഇവർ തമ്മിലുള്ള കാര്യങ്ങൾ ഇങ്ങനെ ഒന്നും ഇല്ലാണ്ടായെങ്കിൽ തന്നെ അതൊന്നും നല്ല കാര്യം തന്നെ. അപ്പോൾ അതൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ നിർത്താം. അടുത്തൊരു വിഷയവുമായി നമുക്ക് വീണ്ടും വരാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. പിന്നെ ഈ സുരേഷ് ഗോപി ആയാലും ഈ മമ്മൂട്ടി ആയാലും ഇവർക്കൊക്കെ ഒരു എല്ലാവരും മനുഷ്യന്മാരാണ്. എല്ലാവരും മനസ്സിലും ഈ അസൂയ കുശുമ്പ് ഇതില്ലാണ്ട് ഇന്നവരെ ഭൂമിയിൽ ഒരാളെയും മനുഷ്യൻ ദൈവം ജനിപ്പിച്ചിട്ടില്ല. ഈ രക്തം ഓടി നടക്കണ പോലെ തന്നെയാണ് അസൂയും കുശുമ്പും ഒക്കെ ഓരോ മനുഷ്യൻ്റെ ശരീരത്തിൽ കൂടിയും ഓടി നടക്കുന്നുണ്ട്. ആ ശരീരം തന്നെയാണ് എൻ്റെയും സുരേഷ് ഗോപിയുടെയും ഇവരെയും. അപ്പോൾ അതുകൊണ്ട് ഒരാൾക്ക് ഇത്തിരി മേൽക്കൈ കിട്ടുമ്പോൾ ഇയാൾ അത് സമ്മതിക്കില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ മേൽക്കൈ കിട്ടണം. അത്ര അവിടെ സംഭവിച്ചുള്ളൂ. ഒരു ഈഗോ ക്ലാഷ് അത്രേ ഉള്ളൂ കേട്ടോ. വേറെ യാതൊരു പ്രശ്നവും സുരേഷ് ഗോപിയും ഈ മമ്മൂട്ടി ആയിട്ടില്ല. അവരിന്ന് വളരെ സുഹൃത്തുക്കളാണ്. അതുകൊണ്ടാണല്ലോ മമ്മൂട്ടിയുടെ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് മമ്മൂട്ടി ഓടിയെത്തിയത്. അപ്പോൾ ശരി എന്നാൽ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ബൈ.